ഹായോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്രിറ്റിസിസം ആൻഡ് മിസ് യൂസസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രിറ്റിസിസം അല്ലെങ്കിൽ മിസ് യൂസസുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പരീക്ഷാ പേപ്പറിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് what are the criticism and misuses or limitations of derivatives ഡെറിവേറ്റീവ്സ് എന്ന് നമുക്ക് വളരെ ആയിട്ട് ഒരു ഏഴ് പോയിന്റ് ഉണ്ട് നമുക്ക് ഈ ഏഴ് പോയിന്റും വളരെ ആയിട്ട് തന്നെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം അപ്പം പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരാൻ തുടങ്ങും ഓക്കെ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ലിമിറ്റേഷൻസുകളാണ് അല്ലെങ്കിൽ ക്രിറ്റിസിസംസുകളാണ് ഈ ഒരു ഡെറിവേറ്റീവ്സുമായി ഉള്ളത് അതിൽ ഒന്നാമത്തതാണ് ഇൻക്രീസ്ഡ് വൊലാറ്റിലിറ്റി അപ്പൊ നമ്മൾ എന്താണ് ഈ വൊലാറ്റിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിലയിലൊക്കെ ഉണ്ടാവുന്ന അസ്ഥിരതയെയാണ് അതായത് സ്ഥിരത ഇല്ലായ്മയാണ് നമ്മൾ വൊലാറ്റിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇൻക്രീസ്ഡ് വൊലാറ്റിലിറ്റി എന്ന് പറയണെങ്കിൽ വിലയിൽ ഒരു അസ്ഥിരത കൂടിക്കൂടി വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ദാറ്റ് മീൻസ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആർ അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാർക്കറ്റ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ അവൈലബിൾ വിത്ത് ദം ഡെറിവേറ്റീവ് ഗീവ് റേസ് ടു സ്പെക്കുലേറ്റീവ് ടെൻഡൻസീസ് ദ കോസ് എക്സ്ട്രീം വലാറ്റിലിറ്റീസ് ഇൻ ദ പ്രൈസസ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് പാർട്ടിസിപ്പൻസ് ഈ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിലുണ്ട് അല്ലേ പ്രധാനമായിട്ടും സ്പെക്കുലേറ്റേഴ്സ് ഹെഡ്ജേഴ്സ് ഇവരൊക്കെ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് ചെറിയ ക്യാപിറ്റലുമായിട്ട് വന്നിട്ട് സ്പെക്കുലേറ്റീവ് ടെൻഡൻസി പ്രകാരമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഊഹക്കച്ചവടമാണ് ചിലപ്പം വില വർദ്ധിക്കാം ചിലപ്പം വില കുറയാം അങ്ങനെയുള്ള ഒരു ഊഹക്കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എന്ത് ചെയ്യുന്നത് എന്നറിയോ ഇതിനകത്തേക്ക് ഇറക്കുന്നതും അതുപോലെ തന്നെ ഇവർ ഈയൊരു കരാറിലേർപ്പെടുന്നതും അപ്പം ഇങ്ങനെ ഇവർ ചെയ്യുന്ന സമയത്ത് വില ഒരു കൃത്യമായ സ്റ്റേബിളായ ഒരു അവസ്ഥയിൽ നിൽക്കില്ല എപ്പോഴും ഈ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പണം ഒരു സമയത്ത് വളരെ കൂടുതലാണെങ്കിൽ പിന്നെ കുറയും പിന്നെയും കൂടും കുറയും കൂടും അങ്ങനെ ഒരു അസ്ഥിരമായ രീതിയിലായിരിക്കും നിൽക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വിലയിൽ ഒരു സ്ഥിരത ഉണ്ടാവില്ല ഒരു അസ്ഥിരമായ രീതിയിലായിരിക്കും ഈ മാർക്കറ്റിൽ വില ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ഇൻക്രീസ്ഡ് ബാങ്ക് റെപ്റ്റിസ് ഇപ്പം എന്താണ് ബാങ്ക് റെപ്റ്റിപ്സ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം ബാങ്ക് റെപ്റ്റിപ്സിൻ്റെ മീനിങ് വരുന്നത് പാപ്പരായി പോകുക എന്നുള്ളതാണ് അതായത് നമ്മുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാതായി പോകുന്ന അവസ്ഥ വരും എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇവിടെ ഈ ഡെറിവേറ്റീവ് മാർക്കിൽ അങ്ങനെ സംഭവിക്കുക ദ യൂസ് ഓഫ് ഡെറിവേറ്റീവ് മേ റിസൾട്ട് ഇൻ ലാർജ് ലോസസ് ബിക്കോസ് ദ യൂസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഓർ ബോറോയിങ്സ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ചില ആളുകളൊക്കെ ഈ ഒരു ബിസിനസ്സിനകത്തേക്ക് വരുന്നത് അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റിനകത്തേക്ക് വരുന്നത് പലപ്പോഴും അവർ ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാതെയൊക്കെ ആയിരിക്കും അങ്ങനെ പഠിക്കാതെ അവരുടെ കയ്യിലുള്ള പണം ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ഒരു ഹ്യൂജ് ലോസ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ചിലപ്പോൾ അവരുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും നഷ്ടപ്പെട്ട് പാപ്പരായി പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റാണ് ഈ കോൺട്രാക്ടിനകത്ത് ചില ആളുകൾ അവരുടെ അണ്ടർലൈയിങ് അസറ്റിന്റെ മുകളിൽ ഉണ്ടാവുന്ന നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ നഷ്ടത്തിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് വരുന്നത് അപ്പം മറ്റുള്ള ആൾക്ക് എന്ത് സംഭവിക്കും ഇദ്ദേഹം ഈ റിസ്ക്കിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് നഷ്ടം സംഭവിക്കുമല്ലോ അപ്പൊ ഏതെങ്കിലും ഒരു കക്ഷിക്ക് മാത്രമേ ഇവിടെ എന്തുണ്ടാവുള്ളൂ ലാഭം ഉണ്ടാവുകയുള്ളു അപ്പോൾ മറ്റേ കക്ഷിക്ക് എന്തായിരിക്കും നഷ്ടമായിരിക്കും അപ്പോ ശ്രദ്ധിക്കാതെ നമ്മൾ ഈ ഒരു കച്ചവടത്തിന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും പോകും നമ്മുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാതെ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ പണവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും മാറും അപ്പത്തരത്തിലുള്ളൊരു ബിസിനസ്സാണ് എന്തെന്ന് പറയുന്നത് ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇൻക്രീസ്ഡ് ബാങ്ക് ക്രെപ്റ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപ്പരത്തം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ഡെറിവേറ്റീവ്സിനകത്ത് ഇനി അടുത്ത പോയിന്റ് ആണ് ഇൻക്രീസ്ഡ് റെഗുലേറ്ററി ബേർഡൺ അപ്പോൾ എന്താണ് ഇൻക്രീസ്ഡ് റെഗുലേറ്ററി ബേർഡൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ആസ് പോയിൻ്റ് ഔട്ട്ഡ് ഏർലിയർ ദാറ്റ് ഡെറിവേറ്റീവ്സ് ക്രിയേറ്റ് ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഡെറിവേറ്റീവ്സ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ഒരു ഇൻസ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം പ്രൈസിലൊക്കെ ഒരു വളാറ്റിലിറ്റി സംഭവിച്ചിട്ട് ആ ഒരു ഒരു ഇൻസ്റ്റബിലിറ്റി നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആസ് എ റിസൾട്ട് ദർ വിൽ ബി മോർ ബേർഡൺ ഓൺ ദ ഗവൺമെൻറ് ഓർ റെഗുലേറ്ററി അതോറിറ്റീസ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ട്രേഡേഴ്സ് ഇൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റിക്കോ കൃത്യമായിട്ട് ഈ ആക്ടിവിറ്റീസിലേർപ്പെടുന്ന ആളുകളെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കറക്റ്റായിട്ട് ഒരു നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനോ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതൊരു ബേഡൺ ആണ് എന്നുള്ളതാണ് പറയുന്നത് കാരണം ഗവൺമെൻറിന് ഇത്തരത്തിൽ ഉള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കണ്ട്രോൾ ചെയ്തു കൊണ്ടുപോകുകയെന്ന് പറയുന്ന ഒരു ബേഡൺ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് മറ്റൊരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ലിമിറ്റേഷനിൽ പറയുന്നത് ഇനി അടുത്ത പോയിൻ്റ് ആണ് സ്പെക്കുലേറ്റീവ് ആൻഡ് ഗാമ്പ്ലിങ് മോട്ടീവ്സ് ഇപ്പം എന്താണ് സ്പെക്കുലേറ്റീവ് ആൻഡ് ഗ്യാംബ്ലിംഗ് മോട്ടീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾ ഒരു ഊഹ കച്ചവടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഗാംബ്ലിംഗ് മോട്ടീവ്സിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കച്ചവടത്തിൽ ഏർപ്പെടുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ദ ഡെറിവേറ്റീവ് ഈസ് ദാറ്റ് ദേ പ്രമോട്ട് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് ഇൻ ദ മാർക്കറ്റ് പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിനകത്ത് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഈ ഡെറിവേറ്റീവ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് പ്രൈമറി പർപ്പസ് ഓഫ് ഡെറിവേറ്റീവ് ഈസ് സ്പെക്കുലേഷൻ ആൻഡ് ഗ്യാബ്ലിങ് അപ്പോൾ ഒരു ഒബ്സർവേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡെറിവേറ്റീവ്സിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സ്പെക്കുലേഷനും അതുപോലെ തന്നെ ഗ്യാംബ്ലിങ്ങും ആണ് ഇൻഫാക്ട് ഡെറിവേറ്റീവ്സ് ഈസ് ദ ഫാൻസി നെയിം ഓഫ് ഗ്യാംബ്ലിംഗ് അതുകൊണ്ട് തന്നെ ഇത് ഈ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു ഫാൻസി നെയിം ആയിട്ട് പറയുന്നത് എന്താണ് ഗ്യാംബ്ലിങ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പ്രധാനമായിട്ടും ഇതിൻ്റെ മറ്റൊരു ക്രിറ്റിസിസം വരുന്നത് ഇതൊരു സ്പെക്കുലേറ്റീവ് മോട്ടീവാണ് അല്ലെങ്കിൽ ഒരു ഗ്യാംബ്ലിംഗ് മോട്ടീവ് ആണ് ഈ ഒരു ഡെറിവേറ്റീവിനുള്ളത് എന്നതാണ് ഇതിനടുത്ത പോയിന്റ് ആണ് എൻഹാൻസ്മെൻറ് ഓഫ് റിസ്ക് റിസ്ക് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ എംപിരിക്കൽ സ്റ്റഡീസ് ഓൺ ദ ഡെറിവേറ്റീവ് ഷോ ദാറ്റ് ഡെറിവേറ്റീവ്സ് ഇൻക്രീസ് ഫിനാൻഷ്യൽ റിസ്ക് ഇൻ മെനി കേസസ് ഇൻസ്റ്റെഡ് ഓഫ് ഹെഡ്ജിങ് ദ സെയിം അതായത് റിസ്ക് കൂടും എന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അണ്ടർലൈയിങ് അസറ്റിൻ്റെ മുകളിലുള്ള റിസ്ക്കിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റിലേക്ക് വരുന്നത് അപ്പോൾ എന്തായിരിക്കും അവിടെ റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൻ്റെ മുകളിലുള്ള റിസ്ക് അദ്ദേഹത്തിന് കൂടുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇദ്ദേഹം റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വന്ന ആൾ കൃത്യമായി മനസ്സിലാക്കാതെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെയും റിസ്ക് എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിനകത്തേക്ക് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ സ്ട്രാറ്റജിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെയൊക്കെ പരിണിത ഫലം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ റിസ്ക് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്ത പോയിന്റ് ആണ് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ആവും എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് വരുന്നത് ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ്

റിസ്ക് വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദ മാൽ പ്രാക്ടീസസ് ദെൻ ഡെസ്പെറേറ്റ് ബിഹേവിയർ ആൻഡ് ഫ്രോഡ് ബൈ ദ യൂസേഴ്സ് ഓഫ് ഡെറിവേറ്റീവ് വുഡ് അഫക്റ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം അപ്പം ഇങ്ങനെയൊരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്തൊരു ഇൻസ്റ്റെബിലിറ്റി വരുന്ന സമയത്ത് ആളുകൾ ചിലപ്പോൾ മാൽ പ്രാക്ടീസസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഡെസ്പെറേറ്റ് ബിഹേവിയർ അതായത് ഡ്യൂ ടു ഹെവി ലോസസ് ലോസ് സംഭവിക്കുന്ന സമയത്ത് ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്രോഡ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ നിലവിലുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് എന്തുണ്ടാവും ഒരു അസ്ഥിരത ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കറക്റ്റ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ അവിടെ കൂടുതലായിട്ടും നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ആർഗ്യുമെൻറ്റ് ലാസ്റ്റ് പോയിൻറ്റ് കോൺട്രാക്ട് ലൈഫാണ് കോൺട്രാക്ട് ലൈഫെന്ന് പറയുന്നത് ദ മെയിൻ പ്രോബ്ലം വിത്ത് ദ ഡെറിവേറ്റീവ്സ് ഇറ്റ്സ് ദെയർ ലിമിറ്റഡ് ലൈഫ് സാധാരണ നമ്മുടെ ഈ ഒരു ഡെറിവേറ്റീവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഒരു ചുരുങ്ങിയ കാലയോടായിരിക്കും ഈ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനുണ്ടാവുക അതുതന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനായിട്ട് ഇവർ പറയുന്നത് അറ്റ് ദ ടൈം പാസസ് ദ വാല്യൂ ഓഫ് ദ ഡെറിവേറ്റീവ് വിൽ ഡിക്ലൈൻ ആൻഡ് സോ ഓൺ സംവൺ മേ ഹ് ചാൻസ് ഓഫ് ലൂസിങ് കംപ്ലീറ്റ്ലി വിത്തിൻ ദാറ്റ് എ ഗ്രീറ്റ് ടൈം ഫ്രെയിം ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം ഓർ മിസ് യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ പറയുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു